നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 2021 മെയ്യിൽ ചൈനയുടെ എല്ലാ നെറുകേടുകൾക്കും കുഴലൂത്തു നടത്തുന്ന ലോകാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രോസ് അഥോനാം ഗബ്രിയേസസിന്റെ കാലാവധി കഴിയുകയാണ്. കൂടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചൈനയുമായി ചേർന്ന് ഗബ്രിയേസസ് നടത്തിയ കള്ളക്കടികൾക്കെതിരെ അമേരിക്ക ശക്തമായ താക്കീത് നൽകിയിരുന്നു. അമേരിക്ക നിലവിൽ നൽകിയിരുന്ന ഭീമമായ ഫണ്ടിങ്ങും നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. ട്രംപിന്റെ തീരുമാനത്തിന് പുറകെ റിപ്പബ്ലിക്കൻ നിയമനിർമ്മാതാക്കളും WHO ഡയറക്ടർ ജനറൽ രാജിവെക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തുകയുണ്ടായി. ലോകാരോഗ്യ സംഘടന ചൈനയോടാണ് എപ്പോഴും ആഭിമുഖ്യം പുലർത്തിയിരുന്നത് എന്നുള്ളത് പകൽ പോലെ രാജ്യങ്ങൾ ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്. ലോകാരോഗ്യ സംഘടന ചൈനയോടാണ് കൂടുതൽ ആഭിമുഖ്യം പുലർത്തുന്നത് എന്ന് പല രാജ്യങ്ങളും ആവർത്തിച്ച് പറയുന്നു. അമേരിക്ക ഉൾപ്പെടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ചൈന നൽകിയ വിവരങ്ങളെ ആശ്രയിച്ച് മാത്രമാണ് ലോകാരോഗ്യ സംഘടന മറ്റു രാജ്യങ്ങൾക്ക് മുന്നിൽ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ചൈന പറയുന്നത് കള്ളത്തരമാണ് എന്ന് US നിരന്തരം ചൂണ്ടിക്കാട്ടിയിട്ട് പോലും അതിന് മുഖവിലക്കെടുക്കാൻ ലോകാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രോസ് അഥാനോം ഗബ്രിയേസസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകാരോഗ്യ സംഘടനയെ ഒട്ടും മുഖവിലക്കെടുക്കാതെ ഇന്ത്യ മുന്നോട്ട് പോയത്. ഇന്ത്യ എപ്പോഴും ICMR നിർദ്ദേശങ്ങൾ മാത്രമാണ് മുഖവിലക്കെടുത്തിരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും നമുക്ക് രോഗത്തെ നിയന്ത്രിക്കാനായത്. ഇന്ത്യ മുഴുവൻ ഇപ്പോൾ മാസ്ക് ധരിക്കുകയാണ്. ലോകാരോഗ്യ സംഘടന പറയുന്നതും കേട്ട് നാം മാസ്ക് ധരിക്കാൻ നടന്നിരുന്നുവെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ രീതി അനുസരിച്ച് അത് വലിയ അപകടം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടു ചെന്നെത്തിച്ചത്. ഇതിനേറെ പറയുന്നു, ചൈനയിൽ കൊറോണ വലിയ ഭീതി പടർത്തിയപ്പോൾ അവരുടെ പ്രധാന നഗരങ്ങളായ ഷാങ്ഹായും ബീജിംഗും കൊറോണ വലിയ രീതിയിൽ തീണ്ടിയിരുന്നില്ല. അതിന് അവർ കൃത്യമായ നടപടികൾ സ്വീകരിച്ചു. തുടക്കത്തിലേ സ്വീകരിച്ച നടപടികളാണ്. എന്നാൽ ലോകരാജ്യങ്ങൾക്ക് ഇത് സംബന്ധിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകാതെ ഒളിച്ചു കളിക്കുന്ന രീതിയാണ് ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായത്. തങ്ങൾക്ക് നഷ്ടമുണ്ടായി, മറ്റു രാജ്യങ്ങൾക്കും നഷ്ടമുണ്ടാക്കട്ടെ എന്നുള്ള ഒരു രീതി കൊണ്ട് ആരോഗ്യ വിപണിക്ക് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മറ്റു രാജ്യങ്ങളിൽ കോവിഡ് പടർന്നു പിടിച്ചപ്പോൾ ഒട്ടും ഗുണനിലവാരമില്ലാത്ത ആരോഗ്യ സുരക്ഷാ ഉപകരണങ്ങൾ കയറ്റി അയക്കുന്നതിനും കൊള്ള ലാഭത്തിനുമാണ് ചൈന ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇനി ആ നിറകേടുകൾക്കെല്ലാം പൂട്ടുവീഴുകയാണ്. ലോകാരോഗ്യ സംഘടനയുടെ ചെയർപേഴ്സൺ പദവിയിലേക്ക് ഇന്ത്യ വരികയാണ്. അടുത്ത മാസം എക്സിക്യൂട്ടീവ് യോഗം ചേരാനിരിക്കുകയാണ്. 34 ബോർഡ് മെമ്പർമാരാണ് ഇവിടെയുള്ളത്. ഇവർ പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കും, പുതിയ ചെയർപേഴ്സണെയും തിരഞ്ഞെടുക്കും. അതിനുശേഷം ഇന്ത്യയുടെ സ്വരം അവിടെ ഉയർന്നു കേൾക്കും എന്നുള്ളതാണ്. ഈ പദവിയിലേക്ക് ഇന്ത്യ വരുമ്പോൾ ചൈനയുടെ ഒരു ഉടായ്പും നടക്കില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തം. ഇപ്പോഴത്തെ തലവൻ ടെഡ്രോസിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പിടിമുറുക്കാനുള്ള നീക്കങ്ങൾക്ക് വലിയ തിരിച്ചടി അമേരിക്ക നൽകിയ ശേഷം വീണ്ടും ഒരു തിരിച്ചടി അത് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടാകാൻ പോവുകയാണ്. പുതിയ ചെയർപേഴ്സൺ പദവിയിൽ ഇന്ത്യ എത്തുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇന്ത്യക്ക് ചെയ്യാനാണ്. 2021 മെയ് മാസത്തിൽ ടെഡ്രോസ് അഥോനാം ഗബ്രിയേസസ് സ്ഥാനം ഒഴിയേണ്ടി വരും എന്നുള്ളൊരവസ്ഥ കൂടിയുണ്ട്. അങ്ങനെ വന്നാൽ പുതിയ ഡയറക്ടറെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാടുകൾ വലിയ ഗൗരവത്തോടെ കണക്കാക്കും. ഇന്ത്യയുടെ ശബ്ദമാകും അവിടെ ഉയർന്നു കേൾക്കുക. അമേരിക്കയുടെയും ഇന്ത്യയുടെയും സൗഹൃദവും ചൈനയോടുള്ള ഇന്ത്യയുടെ ശത്രുതയും എല്ലാം പുതിയ തലവനെ തിരഞ്ഞെടുക്കുന്നതിൽ പ്രതിഫലിക്കുന്നു എന്നുള്ളത് സ്വാഭാവികമാണ്. May 22 ഇന്ത്യയുടെ പ്രതിനിധി സ്ഥാനം ഏറ്റെടുക്കുക എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ഇതുവരെ ജപ്പാൻ പ്രതിനിധിയാണ് ഈ സ്ഥാനം അലങ്കരിച്ചിരുന്നത്. കഴിഞ്ഞ വർഷം തെക്ക് കിഴക്കൻ ഏഷ്യ ഗ്രൂപ്പ് ഐക്യകണ്ഠ്യേനെ ഇന്ത്യൻ പ്രതിനിധി എക്സിക്യൂട്ടീവ് ബോർഡിലേക്ക് നിർദ്ദേശിക്കുകയായിരുന്നു. 3 വർഷ കാലയളവിലേക്കാണ് ഇന്ത്യ എക്സിക്യൂട്ടീവ് ബോർഡിൽ തുടരുക എന്നുള്ളതാണ് വിവരം. റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ എക്സിക്യൂട്ടീവ് ബോർഡിന്റെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്കും ഇന്ത്യൻ പ്രതിനിധിയെ ഗ്രൂപ്പ് നോമിനേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്ത്യ ലോകാരോഗ്യ സംഘടനയുടെ നേതൃസ്ഥാനത്തേക്ക് എത്തുന്നത് കോവിഡിനെതിരെയുള്ള ഇന്ത്യയുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വലിയ ശക്തിയായി മാറും എന്നുള്ള കാര്യത്തിലും ഒരു സംശയവും വേണ്ട. കോവിഡിനെതിരെയുള്ള പോരാട്ടത്തിൽ ലോകത്തിന് തന്നെ ഇന്ത്യ മാർഗനിർദ്ദേശം നൽകാനുള്ള സാധ്യതയും നമുക്ക് ഇവിടെ തള്ളിക്കളയാനാകില്ല എന്ന് മാത്രമല്ല, ചൈനയുടെ ആധിപത്യം, ചൈനയ്ക്ക് ലോകാരോഗ്യ സംഘടനയിന്മേലുണ്ടായിരുന്ന ആ ആധിപത്യവും ഇന്ത്യ എത്തുന്നതോടെ ഇല്ലാതാകും എന്നുള്ളതാണ്. ഇന്ത്യയുടെ വാക്കുകൾക്കും ഇന്ത്യയുടെ അഭിപ്രായങ്ങൾക്കും വലിയ വില നൽകേണ്ട തരത്തിലേക്ക് ചൈന മാറി നിൽക്കും. ചൈന എല്ലാ അർത്ഥത്തിലും ഇക്കാര്യത്തിൽ ഇന്ത്യക്ക് മുന്നിൽ തോറ്റുപോകുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടാകും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.